അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, ലോകത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും 10,000 ആളുകൾ ആശങ്കയിൽ നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്ത് ഈ വൈറസ് പടർന്നു പിടിക്കാതിരിക്കാൻ പരമാവധി മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തിയ ഒരു സംഭവമായിരുന്നു കുവൈറ്റിലെ ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള വാങ്കൊലി കേട്ടത്. സാധാരണ നമ്മൾ വാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അല സ്വല എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ വീടുകളിൽ നിസ്കരിച്ചോളൂ എന്ന് വിളിച്ചു പറയുന്ന ഒരവസ്ഥ ആശങ്കയോടെയും അത്ഭുതത്തോടെയുമാണ് ലോകം കണ്ടത്. നിങ്ങൾ ആദ്യം ആ വാങ്കുലി ഒന്ന് കേട്ടു നോക്കുക. ഹയ്യ അല സ്വലാ, ഹയ്യ അല ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുന്ന പള്ളി മിനാരങ്ങളിൽ നിന്ന് സൊല്ലു ഫീ റിഹാലിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കൂ, നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ നിസ്കരിക്കൂ എന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് ലോകത്ത് സംജാതമായിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഇത്തരത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ലോകത്തുണ്ടായാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അവിടെയൊക്കെ വ്യക്തമായ നിയമങ്ങളുണ്ടാവും. ആ നിയമങ്ങളുടെ നേർചിത്രമാണ് നമ്മൾ ഈ വാങ്കുലിയിലൂടെ കേൾക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ഇസ്ലാം ആരാധന നിർബന്ധമാക്കിയിട്ടുള്ള മതമാണ്. എന്നാൽ ആ ആരാധന കൊണ്ട് ഒരാൾക്കു പോലും പ്രയാസമുണ്ടാകരുത് എന്ന നിർബന്ധമുള്ള മതം കൂടിയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞത്, ഉള്ളി കഴിച്ചിട്ട് നിങ്ങൾ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിന് വരരുത്. ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്നതിന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടും ഒരാൾക്ക് ഉള്ളി കഴിക്കേണ്ടി വന്നാൽ അയാളുടെ വായയുടെ വാസന ദുർഗന്ധമായി പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളി കഴിച്ചവൻ പള്ളിയിലേക്ക് വരരുത് എന്ന് പഠിപ്പിച്ച മതമാണ്. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം അല്പം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധമുള്ള മതം. അതുകൊണ്ട് തന്നെ ഈ കൊറോണ വൈറസ് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് വന്നാൽ വരുന്ന വഴികളിലുള്ള വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, പള്ളികളിൽ ഒരുമിച്ച് കൂടുമ്പോൾ രോഗമില്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ പലരിലേക്കും രോഗം പടരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായി നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമാണ് നിങ്ങൾ വീടുകളിൽ നിസ്കരിക്കൂ എന്ന് വിളിച്ചു പറയൽ. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഉമ്മുറു മുനാദിയഹു ഫിൽ ലൈലത്തിൽ മത്വീറത്തി
വല്ലൈലത്തിൽ ബാരിദത്തിൽ അലാ സൊല്ലു ഫീ റിഹാലിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങുകൊടുക്കുന്ന ആളോട് നല്ല മഴയുള്ള രാത്രിയിലും തണുപ്പുള്ള രാത്രിയിലും കാറ്റുള്ള രാത്രിയിലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കൂ എന്ന് വിളിച്ചു പറയാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. നിസ്കരിക്കാൻ വരുന്നവനു പോലും പ്രയാസമനുഭവിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ഇതിൻ്റെ കർമ്മശാസ്ത്രപരമായ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ചിലർ ഇത് നിർബന്ധമാണെന്ന് പറയുന്നു, വേറെ ചില ഫുഖഹാക്കൾ ഇത് സുന്നത്താണെന്ന് പറയുന്നു. അതുപോലെ ഹയ്യ അല സ്വലാഹ് എന്നത് പറയണോ എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ചിലർ പറയുന്നു പറയണ്ട, ചിലർ പറയുന്നു പറയണം. അങ്ങനെ പല രീതിയിലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരും ഇത് പറയൽ സുന്നത്താണ് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുവൈറ്റിൽ അത്തരത്തിൽ ഒരു വാങ്കുവിളി ലോകത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഇസ്ലാമിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലികമായി ഉണ്ടാകുന്ന ഏതൊക്കെ സമസ്യകളുണ്ടോ അതിനൊക്കെ കൃത്യമായ ഉത്തരം ഇസ്ലാമിനുണ്ട്. ഇപ്പോൾ ലോകവ്യാപകമായി കൊറോണ വൈറസ് പിടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഒന്ന് കൃത്യമായി അനുധാവനം ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിത്തരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് അഭയം തേടാൻ കഴിയും. നമ്മുടെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങളും മുൻകരുതലുകളുമുണ്ടോ അതൊക്കെ പലതും ഇസ്ലാം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും മുൻകരുതലുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നിങ്ങൾ തുമ്മുമ്പോൾ കൈകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ കൈ കഴുകുന്നതിന് മുമ്പ് ഒരു വെള്ളപാത്രത്തിൽ നിങ്ങളുടെ കൈ മുക്കരുത്. അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ നിന്നുണരുമ്പോഴും അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴും അതിനിടയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും അതിനിടയിലും അല്ലാത്തപ്പോഴുമൊക്കെയും സുന്നത്തായും നിർബന്ധമായും അംഗസ്നാനം നടത്തണമെന്ന് പഠിപ്പിച്ചു. ഈ സമയത്തൊക്കെ മനുഷ്യരാകുന്ന നമ്മുടെ കൈകളിൽ നമ്മുടെ മൂക്ക് കണ്ണ് വായ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വൈറസുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കഴുകപ്പെട്ടു കളയാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഇടപെടൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വഴികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. വിമർശിക്കുന്നവർക്ക് എന്തിനേയും വിമർശിക്കാൻ കഴിയും. എന്ത് നല്ല കാര്യം ലോകത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് ആ പണി ചെയ്യാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അതുകൊണ്ട് യുക്തിവാദികൾക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ അവർ എന്തെങ്കിലുമൊക്കെ പഴുതുകൾ തേടി നടക്കുമ്പോൾ, സഹോദരങ്ങളെ, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ കൃത്യമായ പദ്ധതികൾ ജനനം മുതൽ മരണം വരെ, ഉണർച്ച മുതൽ ഉറക്കം വരെ, എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ ഇസ്ലാം നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തും നാളെ പരലോകത്തും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്നതാണ് നാം ഒക്കെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ബാങ്കുവിളി അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മാർഗങ്ങൾ തന്നെയാണ്. അതുപോലെ ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാവാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും ചെയ്യരുതെന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഉംറയ്ക്ക് തവാഫിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാത്തവരാണ്
വിമർശനങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വആഖിറു ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.